ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഗെയിൻ എച്ച് ഫോർ വീഡിയോസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ സോണാമാർഗിലേക്കാണ് പോകുന്നത് അതിന് നമ്മളെ ടാക്സി എത്തിയിട്ടുണ്ട് ടാക്സി വഴിയാണ് പോകുന്നത് പിന്നെ എത്ര കിലോമീറ്ററിന് പൈസ ഉള്ളത് ആ ദാൽ ലേക്ക് ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ടീംസ് എല്ലാം ഉണ്ട് നമ്മളെ കുട്ടികളെല്ലാം ഉണ്ട് മലപ്പുറത്തെ ടീമും നമ്മുടെ നാട്ടു ടീമെല്ലാം ഉണ്ട് എല്ലാവരും കൂടി ഈ ഒരു ടാക്സി പിടിച്ചിട്ടുണ്ടാക്കുന്ന സോണാമാർഗിലേക്ക് പോകുന്നത് അപ്പോൾ സോണാമാർഗിലെ നല്ല നല്ല കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മളിതാ കാറിൽ പോകുന്നതാണ് തണുപ്പത്ത് ഇങ്ങനെ ഇതൊക്കെ സോനാമാർഗിലേക്ക് പോകുന്ന റൂട്ടിലുള്ള നല്ല നല്ല കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത് ഒരുപാട് നല്ല നല്ല വീടുകളും ഒരുപാട് മരങ്ങളും Thank you.
അങ്ങനെ ഞങ്ങള് സോണാമർഗത്തി സോണാമർഗത്തി മലകളെല്ലാം നോക്കി നോക്കി ഭർത്താവ് ഇങ്ങോട്ടേക്ക് പോകുന്നത് ടാക്സിക്ക് ഭയങ്കര ഭംഗിയാണ്. ഫുള്ളായിട്ട് മഞ്ഞ്, മറ്റേ നമ്മളെ പഞ്ഞ് മിഠായി പോലെ ഇങ്ങനെ എല്ലാ സൈഡിലും ഉണ്ട്. എന്തൊക്കെ മഞ്ഞ് വിണുക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇതോ ഇവിടെ എന്തായാലും എന്തായാലും എല്ലാരും വരേണ്ട ഒരു സ്ഥലമാണ് ഇത്. സോണാമർഗ് മരങ്ങളും അതുപോലെ തന്നെ അവിടെ കുതിര സവാരി ഉണ്ട്. നമ്മളെന്താക്കുന്നില്ല, കുതിര സവാരി എടുക്കുന്നില്ല. കാരണം ബൽഗാമിലും നമ്മള് പോയപ്പോ കുതിര സവാരി ഉണ്ടേനു, നഷ്ടാണ് എനിക്ക് പറയുന്നെങ്കിൽ. പിന്നെ അവര് നല്ലൊരു എക്സ്പീരിയൻസ് ആ കുതിരയും കൊണ്ട് കാര്യമില്ല. നമ്മൾ എട്ട് പേരുണ്ട്, നമ്മൾ നടക്കാന്ന് വിചാരിച്ച് 10 കിലോമീറ്റർ നടന്ന് കാരാന് വേറെ ലെവല് മൂടായിക്കു. കുതിര ഇപ്പൊ ഫാമിലി എല്ലാം വരുന്നുണ്ടെങ്കിൽ കുതിരയും കൊണ്ട് പോക്കാ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മള് ടീം ഉണ്ടായ 10-15 ആളുണ്ട് ടോട്ടല്. ഇപ്പൊ നടക്കുന്നയാള് എല്ലാം കൂടെ നടക്കാന്, കാരണം ഞാൻ ബൽഗാമിൽ അതുപോലെ തന്നെ നടന്നാണ്. കാരണം കുതിരയ്ക്ക് ഒരാൾക്ക് 1500 ഇവിടെ ബാർഗെയിൻ ചെയ്ത് എടുക്കല. നമ്മളെ അറിയുന്ന ആൾക്കാരുടെ കൂടെ എല്ലാം വന്നെങ്കിൽ നമ്മൾ ചാമ്പു. അങ്ങനെയാണ് ഇവിടെ സ്ഥിതി. കാരണം 500, 2000 അങ്ങനെയല്ല പറയുക. കുതിര സവാരി ഇതാ, ഓരോരുത്തർ അവരുടെ കാര്യമായിട്ട് പോകണില്ല. പെണ്ണ് കുതിര സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ തന്നെ നടന്ന് മേലോട്ടേക്ക് കാരാ. 10 കിലോമീറ്റർ ഈ ഉള്ളിലേക്ക് നമ്മൾ എന്താക്കേണ്ടത്, കടന്ന് കയറേണ്ടത് അല്ല നടന്ന് കയറേണ്ടത്. മഞ്ഞ് മല നോക്കി. ഓ രസോ ആ മലകളിലേക്ക് കേറാൻ പോന്ന. അങ്ങനെ നമ്മൾ കാശ്മീരിൽ നിന്ന് സോനാമർഗത്തി. കുതിര സവാരി ഇതാ. എത്ര മണിക്കൂർ അടക്കൂ? അന്തിരിയില്ല. അങ്ങനെയാണ് മേലോട്ടേക്കായിരുന്ന ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് കയറി നമ്മൾ എന്താകും മേലോട്ടേക്കാരും. നമ്മുടെ സുവൈല മുത്തു ഉണ്ട് നമ്മളെ കൂടെ. നമ്മുടെ സുവൈല മുത്തും അതുപോലെ സാബിക്കുണ്ട് ബാക്കിൽ. ഇങ്ങനെ നടന്ന് കഞ്ഞി മല ചവിട്ടാൻ പോകുന്നതാണ്. വേണ്ട, അത്യാവശ്യം താക്കൂ. എന്താ മഞ്ഞുമല ചവിട്ടി പോകും. എന്താ മഞ്ഞുമല സുവൈലമാ, മഞ്ഞുമല മഞ്ഞുമല നടക്കുന്നു. ഏതാ വൈബ്? ഇവിടെ എന്തായാലും വരണോ? അത്രേ മൂട അണ്ടിക്കില്ല. എന്തെല്ലാം കഴിക്കോ? എല്ലാരും ഇങ്ങോട്ടൊന്ന്. എല്ലാം പെട്ടെന്ന് പോരി. സവയ്യ മഞ്ഞ
अरे भाई ये कहाँ जाए जा रहा है? ये क्या था? है मैं तो रुकूँगा। ओ भाई एक मिनट तो ना फिलहाल। रुको रुको। നടന്ന് കുറച്ചിങ്ങോട്ട് എത്തി. ഇതാ ഇവിടെ പോയ കാണാം. മഞ്ഞു പോയ ഒന്നും പറയാനില്ല. അടിപൊളിയാണ്, ഫുൾ മഞ്ഞ്. എന്നാ പറയാ, ശ്വാസം എല്ലാം ഇതായി തുടങ്ങിയതാ? ആ ഒരു കിതപ്പ് വരുന്നുണ്ട്. കിതപ്പല്ല, ശ്വാസം ഇങ്ങനെ കിട്ടാത്ത പോലെ ഉണ്ട്. കുറച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം കുടിച്ച് എന്താക്കുന്നതാണ് കാര്യം. കുറേ ആൾക്കാർ നമ്മുടെ സുഹൈലും അതുപോലെ തന്നെ റിസ്വാനും ബാക്കി ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നല്ല നടന്ന് വരുന്ന ആള്. ഫുൾ എൻജോയ് എൻജോയ് എൻജാം. കുതിര വെക്കായിരുന്നതാ. ഐസ് മലേൻ്റെ ഉള്ളിൽ കൂടി അരുവി. എന്താ നല്ല ഒഴുകി പോകുന്നത്, നല്ല പ്യുർ വാട്ടർ. നടുവ് കൂടി വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവുക. ഇപ്പോഴും എല്ലാ നോക്കിയാൽ ഐസ് നമ്മളെ ചങ്ക് നമ്മൾ മുത്തുമണി സ്ഥാപിച്ച് വരുന്നതാ. ഇത് ഇവിടുത്തെ കുതിരയാണ് ഉണ്ടെങ്കിലേ, നല്ല രോമമുള്ള കുതിര. ഇതിനെ പറ്റിയ തണുപ്പ് താങ്ങുവാനായ കുതിരയാ. എല്ലാത്തിനും രോമമുള്ള കുതിര. കുതിരക്കുട്ടി നമ്മൾ കുറച്ച് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ചായ കുടിക്കാൻ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെ നിന്ന് എന്തുണ്ട്, ചായയിലാക്കുന്നുണ്ട്. ചായ ഉണ്ട്, അതുപോലെ തന്നെ ആംലേറ്റ് ഉണ്ട്.
പിന്നെ വെള്ളം വെള്ളമല്ലുണ്ട് ഇങ്ങോട്ട് കുറച്ച് കാര്യമല്ലാ എല്ലാവരും ഇവിടുന്ന് ചായ കുടിക്കാണ്ടിരിക്കില്ല. അവിടുന്ന് കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, ചൂടാക്കുന്നു, ചൂട് കൊള്ളുന്നുണ്ട്. ഞാടെ റെസ്റ്റ് ഉള്ള എടുക്കുക, അവിടുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ചക്കര പിടിക്കാ ഒന്നുകൂടി ഐസ് കളിച്ചിട്ട് ഒന്നും പറയണ്ട, കൈയെല്ലാം അനക്കിക്കൂടാ അങ്ങനത്തെതാ. എനിക്ക് ഫോണിന്റെ ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കൈ കൊണ്ട് തൊടുവാൻ പറ്റുന്നില്ല, തൊട്ടിത് ടച്ച് ഒന്നും അനങ്ങുന്നില്ല. അത്തിരം പുള്ളിയിട്ട് ഓ വേറെ മൂടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് കളിക്ക് ഇത് വേറെ ലെവലാന്ന് പറഞ്ഞത്. കാശ്മീര് വേറെ ലെവലാ മക്കളെ. കളിക്കാ സാർ, ഐസ് എങ്ങനെ ഐസ് എന്ന് കളിച്ചിട്ട് എങ്ങനെയുണ്ട്? അവിടെ നിന്ന് എല്ലാവരും കളിക്കുന്ന ഐസിന്ന് സാലിയെ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഒന്നും പറയലേ, വേറെ ലെവലാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ വന്ന് കാണാൻ എന്താണ് അവസ്ഥ? കൈയൊന്നും മരവിച്ചിട്ട് ഇനിയൊന്നും ചെയ്യാൻ. റസീല എങ്ങനെ, അടിപൊളിയല്ല? റസീല ഓറോ റസീല അപ്പാട് മരയിച്ച് കുത്തിരിക്ക അവിടെ ഒതുങ്ങി കണ്ടില്ല. മഞ്ഞോല ചുറ്റും മഞ്ഞോല, ചെവിയെല്ലാം മരയിച്ച് മക്കളെ അനക്കിക്കൂടാ, ചെവിയൊന്നും അനക്കിക്കൂടാ. ഓ അതിന്റെ അടുക്ക് നടുവിടുക്കു വെള്ളം. ഓ ഇനി വേഗം താഴേക്ക് ചെയ്യണോ? താഴേക്ക് എനിക്കുള്ള സീനാണ്. എല്ലാരും കൈ മരയിച്ചു തുടങ്ങി, വേദനിച്ചു തുടങ്ങി. നല്ല വേദന വെച്ചാൽ നല്ല വേദന അനക്കി കൊണ്ടിരിക്കില്ല, ഭയങ്കര വേദന. ചോന്ന് ഇത്ര വലിയ പറഞ്ഞോട് കൈ വലിയ ഇതിട്ടിട്ട് പോലും ഇട്ടിട്ട് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയാള് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ്, നേരെ താഴേക്ക് പോണം. നമ്മളെ വണ്ടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും കൂടി ഇറങ്ങിയിട്ടില്ലെങ്കിൽ സീനാ. പെട്ടെന്ന് താഴെ ഇറങ്ങണം. ഐസ് ഏകദേശം ഒരു മുട്ടിൻ്റെ ആഴത്തിൽ നിന്നുണ്ട് ഐസിൻ്റെ ഇല. സ്നോഫോൾ ഇതാക്കി ഇതാണ് മൊത്തം ഐസാ. എങ്ങനെയാ Thank you.
കുട്ടാപ്പിയെ ചരക്കടാ ശരി കടാ നല്ല വിളിച്ചോ അവിടെ അങ്ങ് കണ്ടിക്ക ഒരുപാട് വീടുകള് മലേന്റെ നടുവ് എന്താ പറയാ ഫുള്ള് ഐസായ മലേന്റെ നടുവില് ചെറിയ ചെറിയ വാർപ്പിന്റെ സിമെന്റിന്റെ വീടൊന്നല്ല ചെറിയ എന്താ പറയാ കല്ലിന്റെ വീട് കല്ലുകൊണ്ട് ചെറുതായിട്ട് ഉണ്ടാക്കിയ വീട് കണ്ടു ഇഷ്ടം പോലെ എങ്ങനെയാ ഇവർ ഈ തണുപ്പത്ത് അവിടെ നിൽക്കുന്നൊരു കുടുത്തുമില്ല ഫ്ലാറ്റ് മഞ്ഞ് അതിന്റെ നടുവില് വീട് അങ്ങനെയാൾ താഴെത്തിക്കഴിഞ്ഞ് ഇപ്പൊ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് മൊത്തം 7 കിലോമീറ്റർ ട്രക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇതാ ഗൈസ് താഴെ എത്തിയിരിക്കുന്നു. അപ്പൊ ഇനി നാളെ നമുക്ക് കാശ്മീരിൽ എവിടെയെങ്കിലും വെച്ച് കാണാം.